പിന്നെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് കണ്ട് രസിച്ച് ചിരിച്ച് പോകാൻ പറ്റുന്ന ഒരു പടമാണ് കൊച്ചാവ്. പോയി കാണണം. അല്ല, അപ്രതീക്ഷിതമായി ജിസ് ജോയിൻ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞു. ജിസിന്റെ പടത്തിൽ നമ്മളെ വിളിച്ചില്ല എന്നുള്ള പരാതികളൊക്കെ പറയണോ? വേണമെങ്കിൽ ഞാൻ പറയാം. അങ്ങനെ പറയണ കൊറേ പടത്തിൽ പറയണ്ട. ഇല്ല, പക്ഷെ കഴിഞ്ഞ പടത്തിൽ മോഹൻ കുമാർ ഫാൻസിലും ഒരു ആഡിൽ അഭിനയിച്ചു അല്ലേ? കൈവിട്ടിട്ടില്ല. അപ്പൊ ഡയറക്ടർ ശ്യാം, ഇപ്പൊ എന്തുണ്ട്, പടം റിലീസായി, അതിന്റെ ഒരു സന്തോഷമാണോ? രണ്ട് ഡയറക്ടേഴ്സ് എന്റെ കൂടെ നിൽക്കുന്നത്, രണ്ടുപേരും ഇതേ ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഒരു പ്രസവ വേദന എന്നൊക്കെ പറയത്തില്ലേ? സോ എന്താണ് ആ ഒരു വേദന? കൂടെ മാറിയിട്ടില്ല, ഡെബ്യൂ ഫീച്ചറാണ് എന്റെ. പിന്നെ ഒരു സന്തോഷം കൊണ്ടുണ്ട്, എക്സൈറ്റഡ് ആണ്, ടെൻസ്ഡ് ആണ്, പടം ഇറങ്ങിയേ ഉള്ളൂ. ഒരു ഒരാഴ്ച കൂടെ അറിയും വരല്ലേ കഴിയും സംഭവം എന്ന് അറിയാനായിട്ട്. സോ പ്ലീസ് കൊച്ചാട് തിയേറ്ററിൽ കാണുക. എന്താ പ്ലീസ്. അതെ, നമ്മുടെ നായിക, നമ്മുടെ നായിക ചൈതന്യ, നായികയുടെ എന്താ പറയാ, നായികയുടെ ആ കിളിക്കുഞ്ചൽ എന്ന് കേൾക്കുക അല്ലേ? എങ്ങനെയുണ്ട് ഓക്കെ? എല്ലാരും പോയി കാണണം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്റെ ഫസ്റ്റ് മൂവിയാണ് കൊച്ചാൾ. കണ്ടിട്ടുള്ളവരൊക്കെ നല്ല റിവ്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. റിയലി ഹാപ്പി. എന്താ പറയുക, ആദ്യമായിട്ടാണ് ഒരു ഷൂട്ടും അങ്ങനെയൊക്കെ. അപ്പൊ വന്നിട്ട് ഔട്ട്പുട്ട് കണ്ട് വാസ് റിയലി ഹാപ്പി. എല്ലാരും പോയി കാണണം. ഇന്ന് തന്നെ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്ത് എല്ലാരും പോയി കാണണം. താങ്ക് യു. എനിക്ക് തോന്നുന്നു ചൈതന്യനെ നമുക്ക് അധികം പരിചയമില്ല, അതുകൊണ്ട് തന്നെ ചൈതന്യ ഒന്ന് ഒരു സ്മോൾ ഇൻട്രൊഡക്ഷൻ നൽകാമോ? എവിടെയാണ് സ്ഥലം, എങ്ങനെയാണ് നമ്മളെ കണ്ടെത്തിയത്? എൻ്റെ പേര് ചൈതന്യ പ്രതാപ്. ഞാൻ ബാംഗ്ലൂരാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ 2019 മിസ് കേരള സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു ഞാൻ. അവിടെ ഒരു ടൈറ്റിലും ഉണ്ടായിരുന്നു ഫൈനൽ സ്റ്റേജിൽ. അങ്ങനെയാണ് ഒരു എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോയി 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 കൊച്ചാൽ ടീമിലെത്തി. അവർ ഓഡീഷന് വിളിച്ചു, ഓഡീഷൻ ചെയ്തു, അങ്ങനെയാണ് കൊച്ചാലിൽ സെലക്ട് ആയത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോഴും നമ്മുടെ ജിസ് ജോയും ഇത് ഈ സിനിമയിലെ ഭാഗമായി എന്ന് പറഞ്ഞപ്പോഴേ, ഒരു സ്ഥലത്ത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ സിനിമ റിലീസ് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു, അതിനകത്ത് എൻ്റെ ഒരു എന്ത് എത്രമാത്രമുള്ള റോളാണ്? ഒരു വലിയ ആർട്ടിസ്റ്റ് അഭിനയിച്ചാൽ ക്യാമിയോ എന്നൊക്കെ പറയാം. ഞാൻ ചില ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന്റെ വലുപ്പം പോലിരിക്കും. ഞാൻ ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ. ഒരു അതുകൊണ്ട് ഉച്ചയ്ക്ക് വന്ന് അഭിനയിക്കുന്ന ആളായി. ഒറ്റ സീനേ ഉള്ളൂ. ആ ഒരു അങ്ങനെ ഒരു എന്തോ ടെക്നിക്കൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സീനാണ്. അപ്പൊ എനിക്ക് ഒന്നറിയാം ശ്യാം വിളിച്ച്, എനിക്കറിയില്ല ശ്യാം എങ്ങനെ എന്നെ കണ്ടിട്ടുണ്ട്. എന്താണെങ്കിലും കൊച്ചാൾ എന്ന് പറയുന്ന മൂവിയിൽ ഒരു കൊച്ചു സീൻ ചെയ്ത ജിസ്മോനും കൊച്ചാളിന്റെ പാട്ടായി. അതോടൊപ്പം തന്നെ ഇന്നലെ വരെ എന്ന് പറയുന്ന സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇദ്ദേഹത്തിന്റെ ഒരു ഡയറക്ടോറിയൽ മൂവിയായിട്ട് തന്നെ കിടക്കുകയാണ്. സോ എല്ലാ പടങ്ങളും കാണുക അല്ലേ? അതല്ലാതെ എന്ത് പറയാനിപ്പോ? ഇന്നലെ വരെ കാണണം. കൊച്ചാൾ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രത്യേകത, ശ്യാം ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. മനോഹരമായ ട്രെയിലറാണ്. ഞാനത് ട്രെയിലർ വന്നപ്പോ തന്നെ ഇറ്റ്സ് എ ബ്രില്ലിയന്റ് ട്രെയിലർ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ, കിച്ചു ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്, ചൈതന്യ നായികയാണ്. കൊച്ചാള് തിയേറ്ററിൽ തന്നെ പോയി എല്ലാവരും കാണണം. ഒപ്പം ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ട്. അത് സോണി ലെവൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എൻ്റെ ഈ നന്മപരം ഫോർമാറ്റിൽ നിന്ന് മാറി ഫീൽ ഗുഡ് അല്ലാത്ത ഒരു സിനിമയാണ്. ആന്റണി ബേബി ആസിഫും നിമിഷയാണ് അഭിനയിച്ചിരിക്കുന്നത്. കാണുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് ക്ഷണിച്ചനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫോർമാലിറ്റി ഒന്നുമില്ല, നമ്മളൊക്കെ എല്ലാവരും സിനിമ കാണുന്നവരാണ്, സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്യാം, താങ്ക് യു ജസ്, താങ്ക് യു കൃഷ്ണ ശങ്കർ, കിച്ചു, ചൈതന്യ.